മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നും അല്ല, നമ്മുടെ മിറാക്കിൾ മാജിക് ബുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാനാണ്. അത് മാത്രമല്ല, സോറി ഇന്നത്തെ വീഡിയോ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി. സോറി, ഞാൻ സാധാരണ എല്ലാ ദിവസവും 9 മണിക്ക് ഇടുന്നതാണ്. ഞാൻ ഇന്നലെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചായിരുന്നു ഒരു വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ആ വീഡിയോ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ വീഡിയോയുടെ ഫയൽസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ മെമ്മറി കുറെ കയറില്ല. അതായത് ഫയൽസ് എല്ലാം കൂടി കയറിയിട്ട് നമുക്ക് വേറൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാവാതിരിക്കാനായിട്ട് അത് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ആ എടുത്തു വെച്ചേക്കുന്ന ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ, അതിനായിട്ട് ആവശ്യമുള്ള ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ചെയ്തു. അത് കാരണം എനിക്കിപ്പോ ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാം അപ്പോ അവർ പറഞ്ഞ് ഫയൽസ് ഒന്നും അതിൽ ഇല്ല, അതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. സോറി സോറി സോറി. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അല്ലെ. മിറാക്കിൾ മാജിക് ബുക്ക്, മാജിക് ബുക്ക്, മിറാക്കിൾ മാജിക് ബുക്ക് നമുക്കപ്പോ എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ മിറാക്കിൾ മാജിക് ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് 150 രൂപയേ ഉള്ളൂ, എല്ലാവർക്കും വാങ്ങാം കേട്ടോ, 150 രൂപയേ ഉള്ളൂ. അപ്പോ ഇതില് ഇത് മാത്രമല്ല, കുറച്ച് സിൻഡ്രല്ല ഉണ്ട്, ഡോറ ഉണ്ട്. ഇതാണെങ്കിൽ നമ്മൾ ഒരു തവണ കളർ അടിച്ചിട്ട് പിന്നെ കളർ അടിക്കാൻ പറ്റാത്ത രീതിയിലല്ല. ഇപ്പൊ നമുക്ക് ഒരു സ്കെച്ച് പെയിൻ എടുക്കാം. ഇപ്പൊ നമുക്ക് പിങ്ക് എടുത്തിട്ട് ഡോറയുടെ ഉടുപ്പിലൊന്ന് കുറച്ചൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കളർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇപ്പൊ കളർ അടിച്ചിട്ടുണ്ട്. ദേ ഇപ്പോ ഇനി നമുക്ക് ഒന്ന് തുടയ്ക്കാനായിട്ട് നമുക്കൊരു ഇത് തുടച്ചിട്ട് അത് പോകും. അപ്പൊ ഇത് എനിക്ക് വാങ്ങിച്ചെന്നത് എന്റെ മാമനാണ്, ശിവകുമാർ എന്നാണ് മാമന്റെ പേര്. ഞാൻ ഈ വീഡിയോയിലൂടെ മാമനെ 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനത് പിന്നാണ് എടുത്തത്. അപ്പോ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കളർ അടിക്കുന്നത്, ഇന്നലെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞാനാണെങ്കിൽ അത് കിട്ടിയ സന്തോഷത്തിൽ അൺബോക്സ് ചെയ്യാനൊന്നും നിന്നില്ല. അതായത് ഞാൻ തുറന്നതിന് ശേഷമുള്ള ഒരു ഇതാണ്. അപ്പോ എനിക്ക് എന്തോ അത് പെട്ടെന്ന് തന്നെ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ മൊത്തം ആ കവർ മൊത്തം വലിച്ച് ദൂരെ കളഞ്ഞിട്ടാണ് എടുത്തത്. പിന്നെ ഇതിൽ വെച്ച് കളർ അടിക്കാൻ ഒരു ക്രയോൺസ് അല്ലെങ്കിൽ പെൻസിൽ ഒന്നും യൂസ് ചെയ്യരുത്, ട്രേസ് എടുക്കാൻ പോലും പാടില്ല. പിന്നെ ഈ ബുക്ക് എന്ന് പറയുന്നത് നല്ല സ്റ്റിക്കിയാണ്. ഇത് വെച്ചിട്ട് ഇതേ കണ്ടോ, ഇത് വെച്ചിട്ട് സ്കെച്ച് പെൻ അല്ലെങ്കിൽ വാട്ടർ കളർ വെച്ചിട്ടേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ ഇതിനി നമുക്കൊരു നനഞ്ഞ തുണി എടുക്കാം. നമ്മളപ്പോ ഇതേ ഒരു ഇച്ചിരി തുണി എടുത്തിട്ട് അത് ഇപ്പൊ പിഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതൊന്ന് മായ്ച്ച് നോക്കാം. ഇതിപ്പോ കുട്ടികൾ കളർ അടിച്ചത് ശരിയാണില്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് അമ്മമാർക്കോ അല്ലെങ്കിൽ ചേച്ചിമാർക്കോ ചേട്ടന്മാർക്കോ അങ്ങനെ ഇതൊന്ന് തുടച്ചതിന് ശേഷം അത് അവർക്ക് അവരെ കൊണ്ട് പിന്നെയും കളർ എടുപ്പിക്കാം. ഇത് ശരിയായില്ലെന്നും പറഞ്ഞ് ഏ നേരത്തെ എങ്ങനെയായിരുന്നേ, ബിഫോറും ആഫ്റ്ററും കണ്ട, ബിഫോറും ആഫ്റ്ററും കണ്ടില്ലേ, ബിഫോറും ആഫ്റ്ററും. ഇപ്പൊ മനസ്സിലായോ, ഇതൊരു മാജിക് ബുക്ക് തന്നെയാണെന്ന്. പിന്നെ ഡോറ് മാത്രമല്ല, ഒരു പേജൊന്നും അല്ല ഇതില്, മാക്സിമം മീൻസ് ഇതില് മൊത്തം പേജ് എന്ന് പറയും ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്, ഒന്ന് രണ്ട് പിന്നെ മൂന്ന് നാല് പിന്നെ എന്റെ ഇപ്പുറത്ത് എന്റെ മുടി ആ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പിന്നെ ഇതിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ട് 10, 11. ഇതിൽ ഏറ്റവും ലാസ്റ്റ് ഇവിടുത്തെ പേജിൽ എക്സ്ട്രാ കരിക്കുലറും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതുമാണ് ഇവിടെ ആയിട്ടുള്ളത്. ഇത് കളർ ഇറ്റ് ആൻഡ് വൈറ്റ് ഇറ്റ് എന്ന് പറയുന്ന ബുക്കാണ്, മിറാക്കിൾ മാജിക് ബുക്ക്. റൈറ്റ് ഇറ്റ്, വൈപ്പ് ഇറ്റ്, ഓക്കെ, വൈപ്പ് ഇറ്റ് അല്ലെങ്കിൽ കളർ ഇറ്റ് പിന്നെ അങ്ങനെയും വരും. അപ്പം ഇതിൽ നമുക്ക് സ്കെച്ച് അല്ലെങ്കിൽ പിന്നെ ഇത് വെച്ചിട്ടേ പറ്റുള്ളൂ കേട്ടോ, വാട്ടർ കളർ വെച്ചിട്ടേ പറ്റത്തുള്ളൂ. വേറെ പെൻസിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കളർ പെൻസിലൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എല്ലാ പേർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്റെ മാമനെ ഞാൻ ഒരിക്കൽ കൂടി 1000 നന്ദി അറിയിക്കുന്നു.